കുട്ടുകുത്തി പാപങ്ങൾ ഏറ്റു പറയുന്ന സ്ത്രീകൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഈ ഏറ്റുപറയുമ്പോൾ ആരോടാണ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം അമ്പലങ്ങളെന്ന് പറഞ്ഞാലും മോസ്കുകൾ എന്ന് പറഞ്ഞാലും എല്ലാം അതുതന്നെ അവരവർക്ക് വിശ്വാസമുള്ള ദൈവങ്ങളെയൊക്കെ ആരാധിക്കാനും അവിടുത്തെ വികാരിമാരായാലും പൂജാരിമാരായാലും ഉസ്താദുമാരായാലും ആരാണെങ്കിലും അവരെയൊക്കെ ബഹുമാനിക്കാനും അവരെയൊക്കെ ആദരിക്കാനുമൊക്കെ ശിഷ്യഗണങ്ങളും ഈ മതവിശ്വാസികളുമൊക്കെ തുനിയാറുണ്ട് അങ്ങനെ അവരോടുള്ള സ്നേഹമൊക്കെ വെച്ച് പുലർത്തുമ്പോൾ ഈ സ്ഥാനങ്ങളിലിരിക്കുന്നവർ അത് വികാരിയായാലും പൂജാരിയായാലും ഉസ്താദായാലും വൃത്തികേടുകൾ മാത്രം കാണിച്ചാൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയാൽ ബലാത്സംഗം നടത്തിയാൽ പൂജയുടെ പേരിൽ തട്ടിപ്പുകൾ നടത്തിയാൽ മതപഠനത്തിന്റെ പേരിൽ സെക്സ് റാക്കറ്റുകൾ നടത്തിയാൽ പോക്സോ കേസിൽ പോലും ഉൾപ്പെടുന്ന നൂറുകണക്കിന് മതപുരോഹിതന്മാർ ഇവരുടെ ഇടയിലേക്ക് ദാ പുതിയൊരു പതിപ്പ് കൂടി കന്യാകുമാരിയിലെ പ്ലാങ്കാല എന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൽ പുരോഹിതനായിരിക്കുന്ന ബെനഡിക് ടാൻഡോ ആൾ ചില്ലറപ്പുള്ളിയൊന്നുമല്ല ഇത്തിരി പെശക പെശകം പറഞ്ഞാൽ ഇത്തിരി പെശകല്ല ഇവൻ്റെ ഫോണിൽ നിന്നും ഏതാണ്ട് നൂറോളം ചാറ്റുകളാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് സെക്സ് വീഡിയോകൾ ആ വീഡിയോകളെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും ഡൗൺലോഡ് ചെയ്തതല്ല അതെല്ലാം അതേ ദേവാലയങ്ങളിൽ വരുന്ന സ്ത്രീകളുടെ സെക്സ് വീഡിയോസ് ഈ പറയുന്ന വികാരി എന്ന് പറയുന്ന വികാരമുള്ളവൻ എല്ലാവർക്കും വികാരമുണ്ട് പക്ഷേ ഇവന് കുറച്ച് കൂടുതലാണ് അയാൾ ചിത്രീകരിച്ച വീഡിയോകൾ ഇനി ആ ഫോണിൽ നിന്നും ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകളുണ്ട് അതുകൂടി റിട്ടൈവ് ചെയ്തെടുത്താൽ ഏതാണ്ട് അഞ്ഞൂറിൽ പരവെങ്കിലും വരും എന്നാണ് അവിടുന്ന് ആളുകൾ പറയുന്നത് എന്താണെങ്കിലും ബെനഡിക്റ്റ് ആൻഡോ നീ വികാരി അല്ലടാ നീ ഒരു വികാരം തന്നെ അതാണ് പോലീസുകാരിപ്പോൾ പറയുന്നത് ഈ പള്ളിയിലെത്തുന്ന സ്ത്രീകൾ യുവതികളാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കും ആദ്യം പിന്നീട് സെക്സ് ചാറ്റുകൾ നടത്തും ഒരു വികാരിയുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് ഏതാണ്ട് നൂറോളം വീഡിയോകളും സെക്സ് ചാറ്റുകളുമാണ് പള്ളിയിലെത്തുന്ന യുവതികളുടെ വീഡിയോ കന്യാകുമാരിയിലെ പ്ലാങ്കാലയിലെ ദേവാലയത്തിലെ വികാരി ബെനഡിക്റ്റ് ആൻഡോ ചിത്രീകരിച്ചുവെന്നാണ് പോലീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഒളിവിലായിരുന്ന ബെനഡിക് ടാൻഡോയെ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച രാവിലെ നാഗർകോവിൽ നിന്ന് അങ്ങ് പോക്കി അറസ്റ്റ് ചെയ്ത് പകത്ത് കിടക്കുക വികാരിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മോഷണം പോയതാണ് ഈ സംഭവം പുറത്തറിയാനുള്ള കാരണം മോഷ്ടം പോയെന്ന് പറഞ്ഞ് ഈ പാതിരി പോലീസിൽ പരാതി കൊടുത്തിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വികാരിയുടെ ചെയ്തികൾ മൊത്തം പുറത്തറിഞ്ഞത് ഇതിനു പിന്നാലെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി പരാതിയുമായി എത്തുകയായിരുന്നു അന്വേഷണം നടത്തിയ കന്യാകുമാരി സൈബർ ക്രൈം പോലീസ് ബെനഡിക്റ്റ് ആൻഡോയുടെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ആദ്യം ഫോണിലെ ഡാറ്റകളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും വിദഗ്ധരുടെ സഹായത്തോടെ തിരിച്ചെടുക്കുകയായിരുന്നു ഇനിയും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഫോണിൽ സ്വയം റെക്കോർഡ് ചെയ്ത എൺപതോളം അശ്ലീല വീഡിയോകളും സെക്സ് ചാറ്റുകളും ആദ്യം തന്നെ പോലീസ് കണ്ടെടുത്തു പള്ളിയിൽ വരുന്ന യുവതികളുടെ വീഡിയോ വികാരി ചിത്രീകരിച്ചിരുന്നു ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് വികാരിയുടെ ആവശ്യങ്ങൾ സാധിക്കുന്നത് കൂടാതെ വാട്സാപ്പ് വഴിയും ചില സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വൈദികൻ്റെ വീഡിയോകൾ പുറത്തു വരുന്നതും പോലീസിൻ്റെ കയ്യിൽ ഇതകപ്പെടുന്നതും കഴിഞ്ഞയാഴ്ച വൈദികൻ്റെ വീട്ടിലെത്തിയ യുവാക്കളുടെ സംഘം പേഴ്സണൽ ഫോണും ലാപ്ടോപ്പും വൈദികന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിരുന്നു തുടർന്ന് പോലീസ് ഈ നിയമ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓസ്റ്റിൻ ജിനോ എന്ന കുട്ടിയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത് മകനെ അറസ്റ്റ് ചെയ്തത് അറിഞ്ഞ് ഓസ്റ്റിന്റെ അമ്മ ജില്ലാ പോലീസ് മേധാവിയെ കാണാൻ എത്തിയിരുന്നു ഇവരാണ് വൈദികനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത് ഈ ഓസ്റ്റിന്റെ സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ വാട്സാപ്പിലും വൈദികൻ അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ട് എന്നും പറയുന്നു ഇത് ഇനി ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകാനാണ് ഈ ഓസ്റ്റിനും സുഹൃത്തുക്കളും വൈദികൻ്റെ താമസ സ്ഥലത്ത് എത്തിയത് വൈദികൻ്റെ കയ്യിൽ നിരവധി യുവതികളുടെ ചിത്രങ്ങളുണ്ടെന്നും അത് കാണിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഇവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാപ്ടോപ്പും മറ്റും ഓസ്റ്റൻ സംഘവും കൈക്കലാക്കിയത് വൈദികൻ നിരവധി യുവതികളെ പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം ശേഖരിച്ച ചിത്രങ്ങൾ ഈ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം എന്താണെങ്കിലും ഇങ്ങനെ ഒരു നിയമ വിദ്യാർത്ഥിനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശം ഇനി മെയിലിൽ ഇത് അയക്കരുത് എന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വൈദികനെ കാണാൻ വരുന്നു ആ വൈദികൻ്റെ ലാപ്ടോപ്പും ഫോണും തർക്കത്തിനൊടുവിൽ ഈ വിദ്യാർത്ഥികൾ കൈക്കലാക്കുന്നു കൈക്കലാക്കി അവരത് പരിശോധിച്ചപ്പോഴാണ് ആദ്യം തന്നെ എൺപതോളം ചാറ്റുകളും സെക്സ് വീഡിയോകളും ഇതിൽ നിന്ന് കണ്ടെടുത്തത് ഇനിയും നിരവധിയുണ്ട് വൈദികൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കുറേയധികം വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ഈ വീഡിയോകളും ആ ഫോണുകളിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും കിട്ടാനുണ്ട് എന്നും പറയുന്നു അങ്ങനെ പള്ളിയിൽ കുംഭസഹരിക്കാൻ വരുന്ന അതായത് പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറയുന്ന സ്ത്രീകൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഈ ഏറ്റു പറയുമ്പോൾ ആരോടാണ് പറയുന്നത് എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കിയാൽ ചില ഇതേപോലെയുള്ള ഓസ്റ്റ്യന്മാരുടെ കയ്യിൽ നിന്ന് ഫ്രാങ്കോയുടെ കാര്യമൊക്കെ അറിയാമല്ലോ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കുംഭസാരത്തിന് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാതിരുന്നാൽ വളരെ നന്നായി ഇല്ലെങ്കിൽ ഇവരൊക്കെ പിന്നീട് വാട്സപ്പ് ചാറ്റുകളായും മെസ്സേജുകളായും ഭീഷണികളായും വീഡിയോകളായും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ പാറിപ്പറന്നു നടക്കും വികാരി വെറും വികാരിയല്ല വികാരം മാത്രമുള്ളവനാണ് എന്ന് അടുക്കുറപ്പെഴുതി പോലീസുകാർ ഫോട്ടോയും പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒട്ടിച്ച് വെക്കേണ്ടി വരും എന്താണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ കുമ്പസരിക്കാനൊക്കെ പോയി കുത്തിയിരിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ടിരിക്കുന്നതാണ് വൃത്തി എന്നുള്ളത് പറയട്ടെ